ദ ജേർണലിസ്റ്റിലേക്ക്. ഇസ്രായേലിൽ സമാനതകളില്ലാത്ത ഗുരുതരമായ പ്രതിസന്ധിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ കഴിഞ്ഞ ഒരു മാസക്കാലത്തിലേറെയായി തെല്ലവീവ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ലക്ഷക്കണക്കിന് പേർ അണിനിരന്നുകൊണ്ടുള്ള പ്രകടനങ്ങൾ, പ്രതിഷേധങ്ങൾ ഒക്കെ തുടരുകയാണ്. ഇത് ജൂൺ മാസം ആരംഭിച്ചതിന് ശേഷം ഇസ്രായേലിലെ ടെല്ലവീവ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നഗരങ്ങൾ ഉൾപ്പെടെയുള്ള പല പ്രദേശങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന പ്രകടനങ്ങളുടെ ദൃശ്യങ്ങളാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ചെയ്യുന്നത് മുഴുവൻ ശരിയാണ് എന്നും, ബോംബ് കടിച്ചു പിടിച്ചാലും നെതന്യാഹു പൊട്ടിത്തെറിക്കില്ല എന്നും, അല്ലെങ്കിൽ IDF വിജയത്തിൻ്റെ പാതയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നും, പലസ്തീനിലെ സാധാരണക്കാർ മുഴുവൻ മരിക്കേണ്ടവരാണ് എന്നും, ഹമാസ് തീർന്നു, ദാ കഴിഞ്ഞു, ഇപ്പം തീരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നവരുമൊക്കെ ഇതൊക്കെ ഒന്ന് കാണണം. ഇത് കേരളത്തിലെ ജനങ്ങളോ ഇന്ത്യയിലെ പലസ്തീൻ അനുകൂലികളോ മറ്റ് രാജ്യങ്ങളിലെ പലസ്തീൻ അനുകൂലികളോ ഒന്നും നടത്തുന്ന പ്രകടനങ്ങളോ പ്രതിഷേധങ്ങളോ അല്ല, മറിച്ച് നെതന്യാഹുവിൻ്റെ സ്വന്തം ഇസ്രായേലിൽ നടക്കുന്ന പ്രതിഷേധങ്ങളാണ്. അതും അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തലസ്ഥാന നഗരിയായ ടെല്ലവീവ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ പല ദിവസങ്ങളിലായി ഒത്തുകൂടിയതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണിതൊക്കെ. ഈ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് ഇസ്രായേൽ ഇപ്പോൾ ചെയ്യുന്നത് മുഴുവൻ ശരിയാണ്, അല്ലെങ്കിൽ ഇസ്രായേലിന് വൻ വിജയമാണ് എന്നൊക്കെ തള്ളുന്ന വിധികൾ എന്താണ് പറയുന്നത് എന്നറിയാൻ താല്പര്യമുണ്ട്. മതപരമായ, വർഗീയപരമായ, ജാതിപരമായ പല കാരണങ്ങൾ കൊണ്ടും പലസ്തീൻ തകരണം, പലസ്തീനിലെ ജനങ്ങൾ മുഴുവൻ മരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന തീവ്ര വർഗീയ വിഷങ്ങൾ നമുക്കിടയിലുണ്ട്. അവർ കമൻറ്റ് ബോക്സിൽ വന്നൊക്കെ അടക്കം പറയുന്നത് ഇസ്രായേൽ വലിയ വിജയത്തിലാണ്, നെതന്യാഹു ചെയ്യുന്നത് മുഴുവൻ ശരിയാണ്, ഒരു ദൈവത്തിന് സമാനനാണ് നെതന്യാഹു എന്നൊക്കെയാണ്. പക്ഷേ ഇസ്രായേലിലെ ജനങ്ങൾ പോലും ഇതൊന്നും വിശ്വസിക്കുന്നില്ല എന്ന് മാത്രമല്ല, പച്ചത്തെറിക്ക് സമാനമായ മുദ്രാവാക്യങ്ങളും പ്രതികരണങ്ങളുമാണ് നെതന്യാഹുവിനെതിരെ ഇസ്രായേലിലെ ജനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കുക. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് എന്താണ്? ഇപ്പോൾ ടെല്ലവീവ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെയും ജനങ്ങൾ ഒത്തുകൂടുകയാണ്. ഈ ഒത്തുകൂടുന്നവരൊക്കെയും നമുക്കറിയാം ഇസ്രായേലികളാണ്, ഇസ്രായേലിലെ പൗരന്മാരാണ്. അത് ഇസ്രായേലിലേക്ക് കുടിയേറിപ്പോയ ആളുകൾ ആണെന്ന് കരുതുന്നില്ല, മറിച്ച് ശരിക്കും ജൂതന്മാരെന്ന് പറയാവുന്ന ഇസ്രായേലികളാണ്. ഇവർ ഇങ്ങനെ ഒത്തുകൂടിക്കൊണ്ട് ഉയർത്തിപ്പിടിക്കുന്നത് ഇസ്രായേലിൻ്റെ പതാകയാണ്. ആ ദൃശ്യങ്ങളൊക്കെ സൂക്ഷിച്ച് നോക്കി അറിയാം, അതിലെല്ലാവരുടെ കയ്യിലുമുള്ളത് പതാകകളാണ്. ആ പതാകകൾ മുഴുവൻ ഇസ്രായേലിൻ്റെ പതാകകളാണ്. അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ മുദ്രാവാക്യങ്ങൾ, സ്ലോഗൻ, ഇസ്രായേലിനെ വിശേഷിപ്പിക്കുന്ന കുറേ പദങ്ങളൊക്കെ എഴുതിയിട്ടുള്ള പല ബോർഡുകളുണ്ട്. അതായത് ഇവരൊക്കെ തീവ്ര ദേശീയവാദികളാണ്, അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന രാജ്യത്തോട് അഭേദ്യപൂർണമായ സ്നേഹം കാത്തു സൂക്ഷിക്കുന്ന, അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന രാജ്യത്തോട് വല്ലാത്ത ഒരു ആത്മാർത്ഥതയുള്ള, ആ നാട് നിലനിന്ന് പോകണം, ആ നാട് ഞങ്ങളുടെ അഭിമാനമാണ് എന്ന് കരുതുന്ന ജനങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന ആളുകളാണ് ഈ പ്രതിഷേധ രംഗത്ത് മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് അവർ ആ പതാകയൊക്കെ കയ്യിലെടുത്തുകൊണ്ട് ആ രീതിയിൽ വൈകാരികമായിട്ട് ഇടപെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ തെരുവിലിറങ്ങിക്കൊണ്ട് സ്വാഭാവികമായും ഇങ്ങനൊരു പ്രതിഷേധം നടത്തുമ്പോൾ നമുക്കിടയിലുള്ള തീവ്ര വർഗീയ വിഷങ്ങൾ, അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രി ചെയ്യുന്നത് മുഴുവൻ ശരിയാണ്, ഈ യുദ്ധം വേണം, ഇനിയും യുദ്ധം തുടരണം എന്നൊക്കെ പറയുന്ന നമുക്കിടയിലെ തീവ്ര വർഗീയവാദികൾ അല്ലെങ്കിൽ വിഡ്ഢികൾ, ഈ വിഡ്ഢികൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇസ്രായേലിൽ ചെയ്യുന്നതൊക്കെ ശരിയാണ്, അവർ വിജയിച്ചു കൊണ്ടിരിക്കുകയാണ്, ഹമാസ് ഒരു 1000 തവണയെങ്കിലും തീർന്നിട്ടുണ്ട് ഇവരുടെ ഭാഷയിൽ, ഹിസ്ബുള്ളയാണെങ്കിൽ ഒരു 100 തവണ തീർന്നിട്ടുണ്ട്, ഹൂത്തികളാണെങ്കിൽ പണ്ടേക്ക് പണ്ടേ തീർന്നവരാണ്, അമേരിക്കയാണെങ്കിൽ ഇസ്രായേലിനെ പേടിച്ച് ജോ ബൈഡൻ അട്ടത്ത് കയറിയിരിപ്പാണ്, അങ്ങനെയൊക്കെയാണ് ഇവർ പറയുന്നത്, ഈ വിഡ്ഢികൾ പറയുന്നത്. പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്ന് നോക്കൂ. ഇസ്രായേൽ ആഭ്യന്തര കലാപത്തിന് സമാനമായ സാഹചര്യമാണ്. ഇത്തരത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത്, അതായത് ഇത്തരത്തിൽ ഒരു രാജ്യത്തെ ജനങ്ങൾ അവിടുത്തെ പ്രധാനപ്പെട്ട നഗരത്തിൽ ഇങ്ങനെ സമ്മേളിച്ചു കൊണ്ട് വന്നിട്ടുള്ളിടങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് ആഭ്യന്തര കലാപങ്ങളുടെ കാഴ്ചകളാണ്. മുല്ലപ്പൂ വിപ്ലവം എന്ന പേരിൽ മുമ്പ് അറബ് രാജ്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു മുന്നേറ്റം എന്തായിരുന്നു, ജനകീയ വിപ്ലവം എന്തായിരുന്നു എന്ന് നമുക്കറിയാം. അതുപോലെ പല രാജ്യങ്ങളിലും ഇത്തരത്തിൽ ഭരണകൂടത്തിനെതിരെ
നിരന്തരമായ പ്രക്ഷോഭം നടത്തുന്ന ജനസമൂഹം ഇത്തരത്തിൽ തെരുവിൽ വന്ന് നിന്നിട്ടുണ്ട്. ഏതാണ്ട് സമാനമാണ് ഇസ്രായേലിലെ അവസ്ഥയും. ഇസ്രായേലിലെ ജനങ്ങൾ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട്, അതായത് അവിടുത്തെ ഭരണകൂടത്തിനെതിരെ പ്രതിഷേധിക്കുകയാണ്. അവർ പറയുന്നത് ഈ യുദ്ധം അനാവശ്യമാണ്, യുദ്ധം നടത്തരുത്, ഇസ്രായേലിനെ സാമ്പത്തികമായും സാമൂഹികമായും തകർക്കുന്ന ഒന്നായി യുദ്ധം മാറുകയാണ്, ബന്ദികളെ എത്രയും പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരണം, അതില്ലാത്തടത്തോളം കാലം യുദ്ധമെന്ന് പറഞ്ഞ് രാജ്യത്തിൻ്റെ സമ്പത്തും സമാധാനവും തകർക്കുന്ന വിധത്തിലുള്ള നീക്കങ്ങളിലേക്ക് പോകുന്നത് ശരിയല്ല, എത്രയും പെട്ടെന്ന് വിവരമുള്ള ആരെങ്കിലും പിടിച്ച് പ്രധാനമന്ത്രിയാക്കണം, എത്രയും പെട്ടെന്ന് അതിനുവേണ്ടി ഒരു തെരഞ്ഞെടുപ്പ് നടക്കണം, പുതിയ പാർലമെൻറ്റ് വരണം. അല്ലാതെ നെതന്യാഹു പറയുന്നത് മുഴുവൻ അതുപോലെ നടപ്പാക്കുന്ന വിധത്തിലേക്ക് ഈ രാജ്യം പോയാൽ രാജ്യം തകർന്ന് തരിപ്പണമാകും, കുത്തുവാളയെടുക്കുമെന്നാണ് ആ ജനങ്ങൾ പറയുന്നതിൻ്റെ സാരാംശം. ഇങ്ങനെ ജനങ്ങൾ തെരുവിലിറങ്ങാൻ തുടങ്ങിയതോടെ നെതന്യാഹുവിൻ്റെ പോലീസ് ജനങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പലയിടത്തും. ജനങ്ങൾ പോലീസുമായി വാക്കേറ്റമാകുന്നു, പിന്നീട് അത് കയ്യാങ്കളിയാകുന്നു, വലിയ സംഘർഷമാകുന്നു. ഇതാണ് പല കലാപങ്ങളുടെയും തുടക്കം. ഇങ്ങനെയൊക്കെയാണ് പലയിടങ്ങളിലും പല നാടുകളിലും കലാപങ്ങളും സംഘർഷങ്ങളും ആഭ്യന്തര സംഘർഷങ്ങളും ഉണ്ടായിട്ടുള്ളത്. അതിന് സമാനമായ രീതിയിലാണ് ഇപ്പോൾ ഇസ്രായേലും നീങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വസ്തുത. ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ, ടെലഗ്രാം ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്ന ദൃശ്യങ്ങളാണിത്. ടെല്ലവീവ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിൽ പലയിടത്തും ജനലക്ഷങ്ങൾ തെരുവിലിറങ്ങുന്ന സാഹചര്യമുണ്ട്. അവർ വലിയ തോതിൽ നെതന്യാഹുവിനെതിരെ പ്രതിഷേധ മുദ്രാവാക്യം മുഴക്കുകയാണ്. ഒരുപക്ഷേ പല പ്രേക്ഷകർക്കും ഓർമ്മയുണ്ടാകും, ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ നിരീക്ഷിച്ചൊരു കാര്യം ഇതായിരുന്നു. അതായത് ഈ യുദ്ധം നീണ്ടുപോകാനുള്ള സാധ്യതകളേറെയാണ്. ഈ യുദ്ധം നീണ്ടു പോകും തോറും, കാരണം ഹമാസ് എന്ന് പറയുന്ന സംവിധാനത്തെ ഒറ്റയടിക്കൊന്ന് അവസാനിപ്പിക്കാൻ കഴിയില്ല. അതാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇസ്രായേലിൻ്റെ IDF പ്രതിരോധ വക്താവ് പോലും പറഞ്ഞത്, യോഗാലാൻഡ് പറഞ്ഞത്, ഹമാസിനെ ഒരിക്കലും ഇല്ലാതാക്കാൻ കഴിയില്ല, അത് ഈ യുദ്ധം ചെയ്യുന്നതുകൊണ്ട് വലിയ കാര്യമില്ല എന്ന്. സമാനമാണ് കാര്യങ്ങൾ, ഇത് ആദ്യം മുതലേ നമ്മൾ പറയുന്നതാണ്. അതായത് ഈ യുദ്ധം കൊണ്ട് ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയും എന്നൊക്കെ പറയുന്നത് വെറും മണ്ടത്തരമാണ്. ആ മണ്ടത്തരമാണ് ഇത്രയും കാലമായിട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും ഇയാൾ പറഞ്ഞത് തന്നെ പറയുന്നു, കൂടുതൽ കൂടുതൽ സാധാരണക്കാരെ, കുട്ടികളെ, സ്ത്രീകളെ ഒക്കെ ഗസയിൽ കൊല്ലുന്നു. പാവപ്പെട്ട സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ കൊന്നൊടുക്കിയിട്ട് ആ ഭീരുത്വത്തെ അതെന്തോ വലിയ സംഭവമാണെന്ന് മട്ടിൽ ആഘോഷിക്കുന്ന ഇസ്രായേലി അനുകൂലികൾ അല്ലെങ്കിൽ തീവ്ര സയനിസ്റ്റ് വലതുപക്ഷ ചിന്താഗതിക്കാർ, അവർ ചെയ്യുന്നത് ക്രൂരതയാണ് എന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിലെ ജനങ്ങളും പറയുന്നത്. ഈ യുദ്ധം കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, രാജ്യത്തിൻ്റെ സമാധാനം തകരുകയാണ്. ഇപ്പോൾ ഹിസ്ബുള്ളയുമായി യുദ്ധം തുടങ്ങിയിട്ടുണ്ട്. ഹിസ്ബുള്ള വലിയ ശക്തിയുള്ളൊരു ഗ്രൂപ്പാണ്, മിലിറ്റൻ്റ് ഗ്രൂപ്പാണ്. അവർ ഏതറ്റം വരെയും പോകും, മുന്നും പിന്നും നോക്കില്ല എന്നവർ പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും ഇസ്രായേലിൻ്റെ ആഭ്യന്തര സുരക്ഷ പോലും തകരാറിലാകുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അങ്ങനെ വരുമ്പോൾ നെതന്യാഹു ചെയ്തതൊക്കെയും തെറ്റാണ് എന്ന് കാലം തെളിയിക്കുന്ന സാഹചര്യമുണ്ടാകും. ഒരു പക്ഷേ ജനങ്ങൾ ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം വലിയ ആശങ്കയോടുകൂടി നെതന്യാഹുവിനെതിരെ യുദ്ധം നിർത്താൻ വേണ്ടി ഈ വിധത്തിൽ പ്രതിഷേധിക്കുന്നത്. എന്തായാലും ഓരോ ദിവസം കഴിയുന്തോറും ഇസ്രായേലിൽ ആഭ്യന്തര സംഘർഷം രൂക്ഷമാകുന്ന വിധത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ഒരു പക്ഷേ ഗസയിലെ സാധാരണക്കാരെ കൊന്നൊടുക്കിയതിനൊക്കെയുള്ള ശിക്ഷ എന്ന നിലയിൽ പോലും നെതന്യാഹുവിന് നേരെയുള്ള ഒരു വലിയ മുന്നേറ്റമായി ഈ ജനവികാരം മാറുമോ എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത്.